കുവൈറ്റ് കെഎംസിസി പ്രസിഡന്റായ ഷറഫുദ്ദീൻ കണ്ണേത്ത് കുവൈറ്റിനെ പ്രതിനിധീകരിച്ചാണ് മൂന്നാം ലോക കേരളസഭയിൽ എത്തിയത്. ലോക കേരളസഭാംഗവും മുൻ നോർക്ക വെൽഫെയർ ബോർഡ് ഡയറക്ടറുമായ ഷറഫുദ്ദീൻ കുവൈറ്റിൽ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ലോക കേരളസഭയിൽ അവതരിപ്പിച്ചു. ലോക കേരളസഭയിൽ ജീവൻ ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഷറഫുദ്ദീൻ കണ്ണേത്ത് പ്രവാസികളുടെ വിചാരങ്ങളും വികസന ചിന്തകളും പങ്കുവയ്ക്കുന്നു. എന്താണ് ഒരു പോസിറ്റീവ് എനർജിയാണ്, എങ്ങനെയാണ് ലോക കേരളസഭ? ഞങ്ങൾ നേരത്തെ അതിൽ വലിയ താല്പര്യം കാണിച്ചില്ലെങ്കിലും രണ്ടാമത് ഞങ്ങൾക്ക് തോന്നിയത് എല്ലാ ഭാഗത്തുനിന്നുള്ള ലോക മലയാളികളെ ഒരുമിച്ച് ഒത്തുചേരാണ്. അതുപോലെ ഞങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കാനുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം അത് നല്ലൊരു കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇംപ്ലിമെൻ്റ് ചെയ്തില്ലെങ്കിലും ഒന്ന് കാണുക, ഒത്തുകൂടുക, നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത്. ഇങ്ങനെ ഒരു 100 കാര്യം പറയുമ്പോഴും എനിക്ക് തോന്നുന്നു ഒരു 5-10% എങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്താൽ വലിയൊരു നേട്ടമായിട്ട് ലോകത്തുള്ള മലയാളികൾക്ക് ഒരു നേട്ടമായിട്ട് ഞങ്ങൾ കാണാം. കാരണം അത്രയും കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു സാധാരണ നമ്മൾ ഒരു 40% വിജയിച്ചാൽ തന്നെ ഒരു നല്ലൊരു വിജയമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം അതുപോലെ ശരിക്കും ഇത് നല്ല പദ്ധതികളാണ്. ഒരുപാട് ഞങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്ത് ഇതിനെക്കുറിച്ച് പഠിച്ച് ഒരുപാട് ഞങ്ങളൊക്കെ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആളുകളൊക്കെ തന്നെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അക്കാഡമിഷ്യൻസ് ഉണ്ട്, ബിസിനസ് രംഗത്ത് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ. ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇത് കൊടുക്കുക. അപ്പം എന്ത് ചെയ്യുക, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒട്ടനവധി കാര്യങ്ങൾ, ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഗവൺമെൻറ്റിന് വലിയ ബാധ്യത ഇല്ലാതെ. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ആവശ്യങ്ങളാണ് നിങ്ങൾ സജഷൻ മുന്നോട്ട് വെച്ചത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്? ഒരുപാട് പ്രവാസി ചെറിയ പ്രശ്നങ്ങളാണ് കൂടുതലുള്ളത്. അവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, സാധാരണക്കാർക്ക് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് റെസിഡൻസ് ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്നതിൻ്റെ വിസാ പ്രശ്നങ്ങൾ, പിന്നെ ബോഡിയുടെ കാര്യത്തിൽ അവിടെ വലിയൊരു പ്രശ്നമില്ല. കാരണം എംബസി 6 ക്യാഷ് ബോഡി പോകുന്നില്ല. ഇപ്പോഴുള്ള പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അംബാസിഡർ ഹിസ് എക്സലൻസി മിസ്റ്റർ സിബി ജോർജ് പ്രത്യേകം എടുത്തു പറയണം. കാരണം എല്ലാ ആളുകൾക്കും ഇഷ്ടമാണ്. എല്ലാവരും വിചാരിക്കും, ഞാൻ വിചാരിക്കും എന്നോടാണ് ഏറ്റവും അടുപ്പം. ഇതുപോലെ എല്ലാ മലയാളികളായിട്ടും വളരെ ക്ലോസ് ആയിട്ടുള്ള ബന്ധം സ്ഥാപിക്കുകയും എല്ലാ ഇന്ത്യക്കാരോടും നല്ല ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു ഗുണം നൽകുന്ന ഒരു അംബാസിഡർ കൂടി നമുക്ക് ഉണ്ടെന്നുള്ളത് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഗവൺമെന്റ് തലത്തിലും മറ്റും ഇടപെടലുകൾ നമ്മുടെ, പക്ഷേ ഗവൺമെന്റ് ഒരു പ്രതിനിധി, കേരള ഗവൺമെന്റ് പ്രതിനിധി അവിടെ കുവൈറ്റ് എംബസിയുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടത്താൻ ഒരു പ്രതിനിധി. ഇത് ഞങ്ങൾ ഈ ഒരു ലോക കേരള സഭയിൽ ഒരു ആവശ്യമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ പ്രവാസികളുടെ യാത്രാ പ്രശ്നങ്ങൾ, ഇപ്പോൾ എയർ കേരള നിങ്ങളുടെ വോട്ടവകാശം സാധിക്കാതെ പോകുന്നത്, അതൊക്കെ വർഷങ്ങളായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങളാണ്. അതൊക്കെ ഇപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ എയർ കേരള വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ലാഭകരമാവില്ലേ, സാധാരണക്കാർക്ക് വരാനുള്ള ചിലവ് കുറഞ്ഞു കിട്ടും, എങ്ങനെയാണ് അതിൻ്റെ ഒരു? തീർച്ചയായിട്ടും എയർ കേരള 2014 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഏതായാലും UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങിയിട്ടുള്ളൊരു പദ്ധതി. രണ്ട് ഗവൺമെൻറ് നടപ്പിലാക്കണമെന്നുള്ള താല്പര്യമുണ്ട്, ആര് കൊണ്ടുവന്നു എന്നുള്ളതല്ല. എന്താണ് ഏറ്റവും ഗുണം, പ്രവാസികൾക്ക് ഏറ്റവും ഗുണമുള്ളൊരു കാര്യമാണ് എയർ കേരളയും കേരള ബാങ്കും ഒക്കെയുമായി ബന്ധപ്പെട്ട കാര്യം. എയർ കേരള പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു മറ്റ് ഫ്ലൈറ്റ് ഇപ്പോൾ നമുക്കറിയാം എയർ ഇന്ത്യ ഇന്ന് ടാറ്റയ്ക്ക് വിറ്റ് കഴിഞ്ഞു, നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇനി ആകെയുള്ളത് ഇത് ഈ ഒരു അവസരം മാത്രമാണ് നമുക്കുള്ളത്. എയർ കേരള വഴി ഒരുപാട് ഗുണം നമുക്ക്, അല്ലെങ്കിൽ ഈ ഹൈക്ക് ഫ്ലൈറ്റിൻ്റെ ഫെയറിലുള്ള വലിയ അതിക്രമാതീതമായിട്ടുള്ള വർധന തടഞ്ഞു നിർത്താൻ സാധിക്കും. അപ്പോൾ സീസണിലൊക്കെ വലിയ സംഖ്യ ഞങ്ങൾ ഈ ഒരു മീറ്റിങ്ങിന് തന്നെ 100,000 രൂപ കൊടുത്തു വന്നവരാണ് അധികം ഉള്ളത്. അപ്പൊ അത്രയും ഇത് കയ്യിൽ നിന്ന് പണം മുടക്കി ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വരികയാണ്. മുമ്പൊക്കെ LKS പോലും ക്യാഷ് തന്നിരുന്നു. അപ്പൊ അത് വെട്ടിച്ചുരുക്കി താമസം അക്കോമഡേഷൻ മാത്രമേ നൽകുന്നുള്ളൂ. അപ്പൊ അതിലൊക്കെ എയർ കേരള വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഗുണമുണ്ടാകും. അതും ഗവൺമെന്റ് പറയുന്നേ ഉള്ളൂ. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ കെയർ എല്ലാക്കാൾക്ക് എത്രയോ ഗുണം ഇത്തരം കാര്യങ്ങളായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കാം.